സൗദി ടൈംസ് വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 14 ബുധൻ. സൗദിയിലെ ഏറ്റവും പുതിയ വാർത്തകൾക്ക് സൗദി ടൈംസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നിഖില സമീർ. സൗദിയിലെ 4-ൽ 3 അധ്യാപകരും കോവിഡ് വാക്സിൻ സ്വീകരിച്ചതായി വിദ്യാഭ്യാസ മന്ത്രാലയം. അധ്യാപകരിൽ 76% വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ അഡ്മിനിസ്ട്രേഷൻ ജീവനക്കാരിൽ 75% വാക്സിൻ സ്വീകരിച്ചു. 18 വയസ്സ് വരെ പ്രായമുള്ള വിദ്യാർത്ഥികളിൽ 30% വാക്സിൻ സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രാലയം വ്യക്തമാക്കി. അധ്യയന വർഷം തുടങ്ങുന്നതിന് മുന്നോടിയായി വാക്സിൻ വിതരണം ദ്രുതഗതിയിൽ പൂർത്തിയാക്കാനുള്ള ഒരുക്കത്തിലാണ് മന്ത്രാലയം. സൗദി അറേബ്യ അംഗീകരിച്ച വിവിധ കമ്പനികളുടെ വാക്സിനുകൾ സ്വീകരിക്കുന്നത് സുരക്ഷിതമാണെന്ന് ആരോഗ്യ മന്ത്രാലയം വക്താവ് ഡോക്ടർ മുഹമ്മദ് അൽ അബ്ദുൽ ആലി ആവർത്തിച്ച് വ്യക്തമാക്കി. അന്താരാഷ്ട്ര ഗവേഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സൗദിയിൽ അംഗീകാരമുള്ള വ്യത്യസ്ത വാക്സിനുകൾ ഒരാൾ സ്വീകരിക്കുന്നത്. ലോകാരോഗ്യ സംഘടനയും മറ്റു രാജ്യങ്ങളും ഇത് അംഗീകരിച്ചിട്ടുണ്ട്. ലോകാരോഗ്യ സംഘടന നൽകിയ വിശദീകരണം സംബന്ധിച്ച് മാധ്യമ വ്യാഖ്യാനങ്ങൾ തെറ്റാണെന്നും അദ്ദേഹം പറഞ്ഞു. സൗദിയിൽ 24 മണിക്കൂറിനിടെ 1226 പേർക്ക് കോവിഡ് ബാധിച്ചതായി ആരോഗ്യ മന്ത്രാലയം. 1128 പേർ രോഗമുക്തി നേടി. റിയാദ് പ്രവിശ്യയിലാണ് ഏറ്റവും കൂടുതൽ രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. ചികിത്സയിലുള്ള 10929 പേരിൽ 1430 പേരുടെ നില ഗുരുതരമാണ്. 14 പേർ മരിച്ചതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കോവിഡിനെ തുടർന്ന് കാലാവധി കഴിഞ്ഞ തൊഴിൽ വിസകളുടെ ഫീസ് മടക്കി നൽകുമെന്ന് മാനവശേഷി സാമൂഹിക വികസനകാര്യ മന്ത്രാലയം. ഏത് അക്കൌണ്ടിൽ നിന്നാണോ പണം ട്രാൻസ്ഫർ ചെയ്തത് പ്രസ്തുത അക്കൌണ്ടിലേക്ക് പണം മടക്കി അയക്കുമെന്നും ഇതിന് പ്രത്യേക അപേക്ഷ നൽകേണ്ടതില്ലെന്നും മന്ത്രാലയം അറിയിച്ചു. അജ്മാനിലെ പ്രമുഖ ആതുരാലയം മെട്രോ മെഡിക്കൽ സെന്റർ 15-ാം വാർഷികം ആഘോഷിച്ചു. മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ജമാലുദ്ദീൻ അബൂബക്കർ കേക്ക് മുറിച്ച് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ആതുര സേവന രംഗത്തെ മികച്ച പ്രവർത്തനങ്ങൾക്ക് ഡോക്ടർ ജമാലുദ്ദീന് UAE ഭരണകൂടം ഗോൾഡൻ വിസ നൽകി ആദരിച്ച വർഷം കൂടിയാണ്. വാർഷികാഘോഷ ഭാഗമായി നിരവധി ഇളവുകളും പ്രഖ്യാപിച്ചു. 15-ന് വിവിധ പരിശോധനകൾ സൗജന്യ നിരക്കിൽ ലഭ്യമാക്കും. കൂടാതെ ആരോഗ്യ പരിചരണത്തിനും ചികിത്സയ്ക്കും വിവിധ പാക്കേജുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സാധാരണക്കാരന് കുറഞ്ഞ ചിലവിൽ മികച്ച ചികിത്സ ലഭ്യമാക്കുന്ന മെട്രോ മെഡിക്കൽ സെന്റർ ആസ്റ്ററിന്റെ പങ്കാളിത്തത്തോടെയാണ് പ്രവർത്തിക്കുന്നത്. ബലിപെരുന്നാൾ ആഘോഷമാക്കാൻ പ്രമുഖ റീറ്റെയിൽ വിതരണ ശൃംഖല സിറ്റി ഫ്ലവർ ഒരുങ്ങി. വൻ വിലക്കിഴിവിന് പുറമെ 50 റിയാൽ അധിക സൗജന്യ പർച്ചേസിന് അവസരം ഒരുക്കുന്ന പ്രത്യേക പ്രമോഷനും പ്രഖ്യാപിച്ചു. ജൂലൈ 14 മുതൽ 26 വരെ പ്രമോഷൻ ലഭ്യമാണ്. 150 റിയാലിന് തുണിത്തരങ്ങൾ, പാദരക്ഷകൾ എന്നിവ വാങ്ങുന്നവർക്കാണ് പ്രത്യേക ഓഫറെന്നും മാനേജ്മെന്റ് അറിയിച്ചു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി സൗദി ടൈംസ് വാർത്താനേരം നാളെ വീണ്ടും നിങ്ങളിലെത്തുന്നു. നമസ്കാരം.